ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞാൻ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് നമ്മുടെ കേരളത്തിലെ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ രാജ്യം ഇങ്ങനെ ലോക്ക്ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കറിയില്ല നമുക്ക് എന്താ അറിയില്ല നമ്മൾ സർക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അംഗീകരിക്കണോ നമ്മൾ പേടിച്ച് വരച്ച് പേടിച്ചതെന്ന് പറയാൻ പറ്റില്ല നമ്മളോട് പറയും നമ്മളോട് സർക്കാർ പറയുന്നുണ്ട് പേടിക്കുകയല്ല വേണ്ടത് ജാഗ്രതയാണ് വേണ്ടത് അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ ലോക്ക്ഡൗണിൽ പങ്കെടുക്കുക എന്നുള്ളത് അത് അതനുസരിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ മിക്കവാറും ആളുകൾക്ക് കൂടുതലും ആളുകൾക്ക് പേടി തന്നെ ഉണ്ടല്ലേ എന്ത് അസുഖം വരുമോ എന്നുള്ളതിൻ്റെ പേടിയേക്കാൾ ഉപരി നമ്മൾ ലോക്ക്ഡൗൺ ആയി വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ ഇപ്പോൾ എന്താ പറയുക നമുക്ക് അന്നന്ന് അന്നന്ന് ജോലി ചെയ്ത് അന്നന്ന് സാധാരണക്കാർ സാധാരണക്കാരുടെ കാര്യം പറയണേ അന്നന്ന് ജോലി ചെയ്ത് അന്നന്ന് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ള ജീവിക്കുന്ന ആളുകൾക്ക് ഒത്തിരി പ്രതിസന്ധി ഈ സമയത്ത് നേരിടുന്നുണ്ട് കാരണം പൈസ ഇല്ല അതേപോലെ പ്രായമായ ആളുകൾ അസുഖമുള്ള ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും ചികിത്സ കൊടുക്കാനോ പറ്റണില്ല അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് പ്രത്യേകിച്ചും മിക്കവാറും മിക്ക കുടുംബങ്ങളിലും ആണുങ്ങൾ പോയി ജോലി ചെയ്ത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണല്ലോ നമ്മുടെയൊക്കെ വീടുകളിൽ അപ്പം അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാതെയാവുമ്പോഴത്തേക്കും തന്നെ അവർക്ക് നല്ല ടെൻഷനായിരിക്കും നാളത്തേക്കും ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് ടെൻഷൻ തന്നെയാണ് എന്താ ചെയ്യണ്ടേ അങ്ങനെയൊന്നും അറിയില്ല ഇനി ഇത് ഈ ലോക്ക്ഡൗൺ എന്നും എന്നുവരെ തുടരും എന്നറിയില്ല പക്ഷേ ഒന്നും നമുക്കറിയാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ലോക്ക്ഡൗണ് ആയിട്ട് നമ്മൾ വീട്ടിലിരിക്കുക പിന്നെ ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ സർക്കാർ നമ്മുടെ കൂടത്തിലുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് വെച്ചാൽ സർക്കാരിൻ്റെ ഒരു മേൽനോട്ടം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ വൈറസിൻ്റെ വ്യാപനം തടഞ്ഞ് തടയാൻ സാധിച്ചത് അല്ലെ ഇപ്പം തടഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യണമല്ലേ പിന്നെ എന്താ പറയുക ചേച്ചിമാർക്കൊക്കെ വീട്ടിൽ കുറച്ച് സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ പൊതുവേ പെണ്ണുങ്ങൾക്ക് സന്തോഷം തന്നെയാണ് അതെന്നുവെച്ചാൽ എന്താ പറയുക പ്രത്യേക കൂടുതലായിട്ട് നമ്മൾ ആണുങ്ങൾ നമ്മുടെ അടുക്കളയിലൊക്കെ ജസ്റ്റ് എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വർത്തമാനം പറയാനൊക്കെ ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഉന്മേഷം തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന വീടുകളിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷം പിന്നെ സങ്കടവും ഉണ്ടാകും കേട്ടോ അവർ പണിയാൻ പോകുന്നില്ലല്ലോ ജോലിക്ക് പോവാതിന് എത്ര നാൾ അങ്ങനെയൊക്കെയുള്ള പേടിയാണ് നമ്മൾ ഇപ്പോൾ റേഷൻ കടകളിൽ നിന്നൊക്കെ ആണെങ്കിൽ അരി സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് ഒരു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ആകുന്നില്ലല്ലോ പിള്ളേരുള്ള വീട്ടിൽ അല്ലെങ്കിൽ പ്രായമായ ആളുകളുള്ള വീട്ടിലൊക്കെ അതുപോരാ നമുക്കറിയാം നമുക്ക് കൂടുതൽ സാധനങ്ങൾ വേണം അത് വാങ്ങിക്കണമെങ്കിൽ പൈസ വേണം അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു സ്റ്റക്കായിട്ട് പ്രതിസന്ധിയായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല അതിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരോടും എന്താ പറയുക ഒന്നും പറയാനില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നേട്ടോ എല്ലാവരോടും അങ്ങനെ പറയാൻ ഒന്നുമില്ല എന്നെ പറയേണ്ടതെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ പിന്നെ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടല്ലോ അവർക്ക് അവരുടെ ജോലിയാണ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ അവർ സ്ഥിരമായിട്ട് വീഡിയോസ് ഇട്ടില്ലെങ്കിൽ യൂട്യൂബുകാർ അത് അവരുടെ റേറ്റിംഗ് ഒക്കെ താഴെ പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ തൊഴിലായിട്ടത് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഞാനങ്ങനെയല്ലല്ലോ ഞാനിങ്ങനെ ഇങ്ങനെ ചോടെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക നോക്കി നിൽക്കാനൊന്നും ആയിട്ടില്ല അത്ര ആയിട്ടില്ല അങ്ങനെയുള്ള ഒരു കൊച്ച അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും ചെയ്തില്ലേലും കുഴപ്പമില്ലല്ലോ ഓക്കെ എന്ന് ചോദിച്ചാൽ എല്ലാവരും ടെൻഷൻ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും വീട്ടിലിരിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും നല്ല ടെൻഷനുണ്ട് അപ്പോൾ ആ ടെൻഷൻ കുറച്ച് കുറയ്ക്കുക ആണുങ്ങൾ ഈ പറഞ്ഞപോലെ എന്തെങ്കിലുമൊക്കെ ചേട്ടന്മാരൊക്കെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനൊക്കെ സഹായിക്കുക കുട്ടികളുടെ കൂട്ടത്തിൽ കുറച്ച് നേരം കളിക്കാനോ അല്ലെങ്കിൽ അവരുടെ അവരുടെ എന്താ ഏതേത് ഏജിലുള്ള കുട്ടികളാണെന്ന് അറിയില്ല അപ്പം അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് അതിനനുസരിച്ചൊക്കെ കുറച്ച് നേരം കളിക്കാനും ഒക്കെ കൂടുക പിന്നെ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും മനസ്സിന് കുറച്ച് സന്തോഷം കിട്ടും പിന്നെ നമുക്ക് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ എന്താ പുറത്ത് കുറച്ച് നേരം രാവിലെയും വൈകുന്നേരവും ഒക്കെ കുറച്ച് നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ നടാനൊക്കെ സ്ഥലമുള്ളവർ അല്ലെങ്കിൽ നമ്മൾ പാക്കറ്റിനകത്ത് നിറച്ചിട്ടൊക്കെ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചെയ്യുക അപ്പോൾ നമ്മുടെ സർക്കാർ തന്നെ പറയുന്നുണ്ട് യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് മനസ്സിന് കുറച്ച് റിലാക്സ് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഓരോ ദിവസവും നമുക്ക് കുന്തി തള്ളി മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ എത്ര ദിവസം അറിയില്ല ഇനിയിപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ പോലും നമ്മൾ കുറേ നാളത്തേക്ക് ശ്രദ്ധിക്കുക തന്നെ വേണം നമുക്ക് സ്ഥലങ്ങളിൽ പോകാനോ നമ്മുടെ ജില്ല വിട്ട് പുറത്ത് പോകാനോ ഒന്നും മിക്കവാറും കുറച്ച് കുറേ നാളുകളും കൂടെ സാധിക്കും തോന്നണില്ല എന്നാലും നമുക്ക് ജോലിക്ക് പോകാൻ ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാനൊക്കെ പറ്റുവാണെങ്കിൽ തന്നെ കുറെ മാറ്റം വരുമല്ലോ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കുറേ അങ്ങ് മാറുമല്ലോ പിന്നെ കമ്മ്യൂണിറ്റി കിച്ചണൊക്കെ നമ്മുടെ വീടിനടുത്തുണ്ടെങ്കിൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അതിനകത്തൊക്കെ സഹകരിക്കാൻ നമുക്ക് ശ്രമിക്കാം കൂടുതൽ ആളുകൾക്ക് നമുക്ക് അതിനകത്ത് പങ്കാളിയാവാൻ നോക്കാം എല്ലാവർക്കും ഒന്നും പറ്റില്ല എന്നാലും കുറച്ച് ആളുകൾക്കൊക്കെ കമ്മ്യൂണിറ്റി കിച്ചണിനകത്തൊക്കെ ഇടപെടാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകില്ലേ നമ്മുടെ വീടിനടുത്ത് ഇപ്പോൾ ടൂ വീലറാണെങ്കിൽ പോലും ഇല്ലാത്ത ആളുകളുണ്ട് റേഷൻ കടയിലൊക്കെ പോകാനാണെങ്കിലും ബസ്സില്ല അപ്പോൾ നടന്നു പോകാവുന്ന ഒരു ദൂരമല്ല അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോകുമ്പോൾ അത്യാവശ്യം അവർക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കുക റേഷൻ കടയിൽ നിന്നൊക്കെ ആണെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ നമുക്ക് പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഈ സമയത്ത് കാണിക്കുക എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന് സർക്കാർ പറയുന്നതിൻ്റെ അകത്ത് ഇതൊക്കെ ഉൾപ്പെടും ഇതൊക്കെ ഉൾപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഉണ്ടല്ലോ പ്രായമായി അച്ഛനും അമ്മയും മാത്രം താമസിക്കുന്നവർ കാണും അതേപോലെ അസുഖമുള്ള ആൾ ആൾക്കാർ കാണും അപ്പോൾ പുറത്തിറങ്ങാനൊക്കെ അവർക്ക് ബസ്സൊന്നും ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചു പോകാനുള്ള പൈസയൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ജസ്റ്റ് ചോദിക്കാൻ പറ്റും നമുക്ക് എന്താ വേണ്ടേ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരണോ എന്നൊക്കെ ചോദിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക പി പല വീടുകളിൽ നിന്നും വിദേശത്ത് ഒത്തിരി ആളുകൾ പോയിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്താണ് അവരെ അവിടെ എങ്ങനെയാണ് അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു അവ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ അതേപോലെ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് നമ്മളെക്കുറിച്ച് ഓർത്തിട്ടും ടെൻഷനാകും ഇവിടുത്തെ കാര്യം എന്താണെന്ന് അറിയില്ലല്ലോ ഇവിടെ അങ്ങനെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്കും ആവശ്യ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊന്നും അറിയില്ല അപ്പോൾ അവർക്കും നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളവർക്ക് അതിലൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ സമയത്ത് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റും അതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാവരും ഈ സമയത്ത് ലോക്ക്ഡൗൺ നമ്മുടെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതം മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ഈ പ്രശ്നങ്ങളെല്ലാം സഹിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കുറച്ച് എന്താ പറയുക വിഷമതകളൊക്കെ സഹിച്ച് മുന്നോട്ട് പോവുക ഒരുമിച്ച് ഈ വൈറസിനെ നമ്മുടെ ഈ ലോകത്ത് എങ്ങും കാണാത്ത രീതിയിൽ എല്ലാത്തിനെയും നശിപ്പിച്ച് കളയാനായിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക അതൊക്കെയാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് എല്ലാ ആളുകളും നന്നായിട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ സഹകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളിൽ നിൽക്കുക വന്നത് ന്യൂസിലൊക്കെ അങ്ങനെയാ നമുക്ക് തോന്നുന്നത് നേരത്തെ തൊടുപുഴയിൽ അത്ര പ്രശ്നമില്ലാട്ടോ അങ്ങനെ കുഴപ്പമില്ല എന്നാലും ആളുകളൊന്നും പുറത്തിറങ്ങുന്നില്ല പിന്നെ നമുക്ക് പച്ചറിയ പച്ചക്കറികട ഉള്ളത് കൊണ്ട് രാവിലെ മണി മുതൽ വൈകുന്നേരം മണി വരെ ഇവിടെയൊക്കെ കട തുറക്കുന്നുണ്ട് അപ്പോൾ ഏട്ടന് കട തുറക്കുന്നുണ്ട് അപ്പോൾ ഞാനും ചിലപ്പോൾ ഉച്ച വരെയൊക്കെ പോയി കടയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത്ര ബോറടിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ആളുകളുടെ ആളുകളെക്കുറിച്ച് വിശേഷം അറിയാനും അങ്ങനെ ഒത്തിരി നേരം കടയിൽ തങ്ങി നിർത്താനൊന്നും സമ്മതിക്കില്ല കേട്ടോ ഇപ്പോഴും പോലീസുകാരുണ്ട് പിന്നെ അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണമല്ലോ ഈ സമയത്ത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിലിരുന്ന് ഉഷിക്കുക എന്നുള്ള ഒരു പ്രശ്നം കടയുള്ളത് കൊണ്ട് അത്രയും വരുന്നില്ല പിന്നെ വൈകുന്നേരം നേരത്തെ എന്ന് വെച്ചാൽ രാത്രി ഒമ്പത് മണിവരെ എട്ടര അല്ലെങ്കിൽ ഒമ്പത് വരെ ഒക്കെ കട തുറന്നുകൊണ്ടിരുന്നത് ഇപ്പം അത് കുറച്ചിട്ട് വൈകുന്നേരം അഞ്ചു മണി വരെ എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ അവശ്യ സാധനങ്ങളെല്ലാം കിട്ടണുണ്ടല്ലോ കടകൾ അല്ലെങ്കിൽ കടയും കൂടെ ഇല്ലെങ്കിലും നമ്മൾ എന്നാ ചെയ്യുമല്ലേ ഒന്നും ചെയ്യ കഷ്ടപ്പെട്ടു പോയായിരുന്നു നമ്മുടെ കടയിൽ വരുന്നവരൊക്കെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയാൻ എന്താ പറയുക പൈസ സാം കൂടുതലും എല്ലാവരുടെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത് പൈസയാണ് പിന്നെ അസുഖമുള്ള ആളുകളൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോകാനായിട്ട് സാധിക്കുന്നില്ല ഹോസ്പിറ്റലിൽ ചെന്നാലുള്ള നേരത്തെ കിട്ടും നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടേഴ്സിനെ കറക്റ്റായിട്ട് കാണാൻ പറ്റണില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആളുകളിങ്ങനെ പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നും പക്ഷേ നമുക്ക് ഈ ഇപ്പോൾ നമ്മൾ അതിനെയൊക്കെ എന്താ പറയുക അംഗീകരിക്കുക അത് മാത്രമേ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ നമ്മളെല്ലാം അംഗീകരിച്ച് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അത് മാത്രമേ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് ഈ വൈറസ് എല്ലാം ഈ നാട്ടിൽ നിന്നേ പോകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതേപോലെ ഈ പ്രാവശ്യം ഈസ്റ്റർ വിഷു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈസ്റ്റർ വിഷു ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് വെക്കേഷൻ സമയം കൂടി ആയതുകൊണ്ട് ഒത്തിരി ആഘോഷമൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ എല്ലാ വീടുകളിലും ആഘോഷിക്കണം ഈ പ്രാവശ്യം അതൊന്നും ഇല്ല അപ്പോൾ ഒത്തിരി ദിവസമായില്ലോ ഇങ്ങനെ ക്യാമറ എടുത്ത് എന്താ പറയുക സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പോൾ നിങ്ങളോട് വെറുതെ വർത്താനം പറയണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വെറുതെ സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നത് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതേപോലെ നമുക്കിപ്പോൾ അസുഖം ഉള്ള ആളുകൾ നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകൾ അവർക്കൊക്കെ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിച്ചുകൊണ്ട് ടാറ്റാ